ഹേ ഓൾ, വെൽക്കം വെൽക്കം ടു ടോൾ ബോയ് എന്റർടൈൻമെന്റ്സ്. ഞാൻ നീരജ്. നിസാം റാവുത്തർ തിരക്കഥ എഴുതി, ടി വി രഞ്ജിത്ത് സംവിധാനം ചെയ്ത്, ഭവാനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മലയാളത്തിൽ റിലീസ് ചെയ്ത പുതിയ സിനിമയാണ് ഒരു സർക്കാർ ഉൽപ്പന്നം. മ്യൂട്ടാക്കിയതല്ല, അത് പറയാൻ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നു സിനിമയുടെ പേര്. പക്ഷേ ഭാരതം എന്നുള്ളത് ഇപ്പോൾ ഒരു തൊട്ടാൽ പോടുന്ന ചർച്ചാ വിഷയമായതുകൊണ്ടും അത് പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളതുകൊണ്ട് സെൻസർ ബോർഡ് കട്ട് ചെയ്തത് കാരണം ഇപ്പോ സിനിമയുടെ പേര് മാറ്റി ഒരു സർക്കാർ ഉൽപ്പന്നം എന്നാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു പേരുമാറ്റം കൊണ്ട് സിനിമയ്ക്ക് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഈ ഒരു പ്രശ്നം കൊണ്ട് ഇതൊരു വാർത്ത ശ്രദ്ധ പിടിച്ചു പറ്റുകയും അങ്ങനെ ആൾക്കാരിലേക്ക് ഈ സിനിമയെ കുറിച്ചുള്ള കൂടുതൽ പബ്ലിസിറ്റി കിട്ടാനും ഒരു എന്താ പറയാ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഗുണം മാത്രമേ ഈ ഒരു സംഭവം സിനിമയ്ക്ക് ചെയ്തിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ കേട്ട് പരിചയമില്ലാത്ത ഒരു വിഷയമാണ് അല്ലെങ്കിൽ ഒരു ഒരു ത്രെഡാണ് ഈ സിനിമയുടെ മെയിൻ എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞ ഒരു കേന്ദ്ര കഥാപാത്രം ഈ ഒരു വിഷയം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ സിനിമയിലെ മുഖ്യഭാഗങ്ങളും നീങ്ങി പോകുന്നത്. 1 മണിക്കൂർ 55 മിനിറ്റ് 2 മണിക്കൂറാണ് ഈ സിനിമയുടെ ദൈർഘ്യം. ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു നല്ലൊരു കുടുംബ ചിത്രം പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഈ സിനിമയിലേക്ക് സിനിമ കാണാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിരാശയില്ലാണ്ട് മടങ്ങാൻ പറ്റും. 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വേണ്ട അത്യാവശ്യം തമാശകളും ഇമോഷൻസും നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫാമിലി എന്റർടൈനർ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സർക്കാർ ഉൽപ്പന്നം. കാസർഗോഡ് ജില്ലയിലെ ചെറുപത്തൂര് അച്ചാംതുരുത്തി എന്ന് പറയുന്ന ഒരു നാട്, അവിടെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന പ്രദീപൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഇവർക്കിടയിലേക്ക് അല്ലെങ്കിൽ ഈ നാട്ടിലേക്ക് ഞാൻ ഈ പറഞ്ഞ ആ ഒരു വിഷയം കടന്നു വരുന്നതും തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് ഈ സിനിമയുടെ മെയിൻ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. ആ നാടും ആ നാടിന്റെ ഒരു ജീവിത ശൈലിയും അവിടെ ഈ വിഷയം കടന്നു വരുന്നതും ഇതൊക്കെ കൃത്യമായിട്ട് ഒരു ഒഴുക്കില് കൊണ്ടുപോകാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. അൻസർ ഷായ ആണ് സിനിമയിൽ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അച്ചാംതുരുത്തി എന്ന് പറയുന്ന ആ ഒരു നാടിന്റെ ഒരു ഗ്രാമഭംഗി, ഒരു വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഏരിയ ആണ് അച്ചാംതുരുത്തി എന്ന് പറയുന്നത്. ആ ഒരു നാടിന്റെ ഭംഗി കൃത്യമായിട്ട് ഒപ്പിയെടുക്കാൻ ക്യാമറമാന് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ആ വിഷ്വൽസ് കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു ഒരു ഒരു വിഷ്വൽ ഭംഗി ആ നാടിനെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ക്യാമറമാന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ജിതിൻ ഡി കെ. കൃത്യമായിട്ടുള്ള ഒരു എഡിറ്റിംഗ് എല്ലാ സ്ഥലത്തും നല്ല ഭംഗിയിൽ തന്നെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു ഒരു ബോർഡിക്കാത്ത രീതിയിൽ ഓരോ സീൻ ബൈ സീൻ ആയിട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് കൂടാതെ മ്യൂസിക് സോങ്സ്, 2 സോങ്സ് ആണ് ഈ സിനിമയിലുള്ളത്. ആ 2 സോങ്സും ചെയ്തിരിക്കുന്നത് അജ്മൽ ഹസ്ബുള്ള, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് എ ടീം. അത്യാവശ്യം സീനിന് അനുസരിച്ചുള്ള 2 പാട്ടുകളാണ് ഈ സിനിമയിലുള്ളത്. അതുപോലെ ബിജിഎംസ് ആയാലും മറ്റ് സ്കോറുകളായാലും ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇമോഷൻസിനനുസരിച്ചിട്ട് കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ മറ്റൊരു മെയിൻ ഭാഗം എന്ന് പറയുന്നത് ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരുടെ പെർഫോമൻസ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് സുബീഷ് സുധി, അദ്ദേഹമാണ് ഇതിലത്തെ പ്രധാന കഥാപാത്രം. അദ്ദേഹം ഇതുവരെ ചെയ്തിരിക്കുന്നതിൽ നിന്ന് ഏറ്റവും ഒരു ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചത്. കാരണം ഈ ഒരു കഥാപാത്രം പ്രദീപൻ എന്ന് പറയുന്ന കഥാപാത്രം കടന്നു പോകുന്ന സങ്കീർണമായ ഓരോ മൊമെന്റ്സും, ഇമോഷൻസ് ആയാലും ഹാപ്പിനെസ് ആയാലും ഏത് രീതിക്കായാലും ആ കഥാപാത്രത്തിന്റെ ഓരോ രീതിയും അദ്ദേഹം കൊണ്ടുപോകുന്ന ഒരു ഒരു പാറ്റേൺ ഉണ്ട്. അത് കാണുന്ന ഓരോ പ്രേക്ഷകനും നമുക്കൊരു ഫീല് കിട്ടുന്നുണ്ട്, നമ്മൾ ആ ക്യാരക്ടറിന്റെ കൂടെയാണ്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ ഇമോഷൻസ് നമ്മളും ഇതേപോലെയൊക്കെയാണല്ലോ എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരുന്നത്. കാരണം ഒരു ഒരു സാധാരണ ഒരു ഗ്രാമീണനായിട്ടുള്ള ഒരു യുവാവിന്റെ ഒരു ഒരു കഥയാണിത്. അതുകൊണ്ട് തന്നെ ആ ഒരു കഥാപാത്രത്തിന്റെ ഫീല് നമുക്കും കൂടി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. 2-ാമത്തെ ബെസ്റ്റ് പെർഫോം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഷെല്ലിയുടെ ആണ്. നമുക്കറിയാം മിന്നൽ മുരടൻ സിനിമയിൽ ഷെല്ലി ആ ഒരു അവസാന നിമിഷം കാഴ്ചവെച്ചിരിക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്. അതേ ഒരു ലെവലിലാണ് ഈ ഒരു ദിവ്യ എന്ന കഥാപാത്രത്തെയും എനിക്ക് തോന്നിയത്. ഈ പറഞ്ഞ പോലെ ഈ ഒരു കഥാപാത്രം, അതായത് പ്രദീപന്റെ ഭാര്യയാണ് ഇതിൽ ഷെല്ലി അവതരിപ്പിക്കുന്ന ദിവ്യ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം. സോ പ്രദീപന് സംഭവിക്കുന്ന ഓരോ ഇമോഷൻസും അത് തങ്ങളിലൂടെയും നീങ്ങി പോകുന്ന, അല്ലെങ്കിൽ ഈ ദിവ്യ എന്ന ഭാര്യയിലൂടെയും പോകുന്ന ആ ഓരോ മൊമെന്റ്സ് ഉണ്ട്, അത് നല്ല രീതിക്ക് തന്നെ ദിവ്യ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ ശരിക്കും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നല്ലൊരു പെർഫോമൻസ് എനിക്ക് തോന്നിയത് ആ വിനീത് വാസുദേവൻ, ആളുടെ ക്യാരക്ടർ തന്നെ ചെയ്തിട്ടുണ്ട്. ഗൗരി കിഷൻ ഒരുപാട് എന്താ പറയാ സീക്വൻസ് ഉണ്ട്, പക്ഷേ ചില സ്ഥലങ്ങളൊക്കെ ഓക്കെ ആണ്, ചില സ്ഥലങ്ങളിൽ അത്യാവശ്യം ഒരു കൺവിൻസിങ് ആവാതെ പോലെയൊക്കെ എനിക്ക് തോന്നി, എനിക്ക് പേഴ്സണൽ തോന്നിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ലാൽ ജോസിന്റെ ക്യാരക്ടറാണ്. ലാൽ ജോസ് ഇതുപോലത്തെ ഒരു കഥാപാത്രം മലയാള സിനിമ ചെയ്തിട്ടില്ല. ഒരു സിമ്പിൾ കഥാപാത്രമാണ്, പക്ഷേ ആ കഥാപാത്രത്തിന് ഒരു ഡെപ്ത് ഉണ്ട്, നല്ലൊരു ഡെപ്ത് ഈ സിനിമയിലെ ആ ഒരു ക്യാരക്ടറിനുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്.
അതുകൂടാതെ എനിക്ക് തോന്നുന്നു ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുമാരുണ്ട്. തിങ്ക്ലാഷ് നിശ്ചയം എന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്കറിയാം, അതിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ സിനിമയിൽ അഭിനയിച്ച ഒട്ടുമിക്ക ആൾക്കാരും ഈ സിനിമയിലുണ്ട്. അതിലെടുത്ത് പറഞ്ഞൊരു ക്യാരക്ടർ എന്നത് ഈ പ്രദീപന്റെ ഏട്ടന്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ ഈ ദിവ്യ എന്ന് പറഞ്ഞ ഷെല്ലിയുടെ ക്യാരക്ടർ, ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ഒരു ഒരു ഇമോഷൻ സീനുണ്ട്. അതിൽ ആ ചേച്ചി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇമ്പാക്ട് കിട്ടിയ, ഒരു ഫീൽ കിട്ടിയ ഒരു ഒരു സീൻ എന്ന് പറഞ്ഞത് അത് തന്നെയായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ കൊണ്ടിരുന്നു ഒരു ഒരു ഫീൽ ഗുഡായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. അത് എനിക്ക് ഇപ്പോഴും മനസ്സിൽ ആ ഒരു സീനുണ്ട്. ചേച്ചി അഭിനയം സൂപ്പർ ആയിരുന്നു, ഒന്നും പറയാനില്ല. തിങ്ക്ലാഷ് നിശ്ചയത്തിൽ ഈ ചേച്ചി ഇതേപോലെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. സോ അതുകൂടാതെ എന്റെ സുഹൃത്തുക്കൾ ഈ സിനിമയിലുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ഓക്കെ, അപ്പോ ജൂനിയർ ആർട്ടിസ്റ്റുമാരായാലും അല്ലെങ്കിൽ ഓഡിഷൻ വഴി വന്ന ആൾക്കാരായാലും എല്ലാവരും തങ്ങളുടെ ആ ഒരു പെർഫോമൻസ്, ചെറിയ ഒരു സെക്കൻഡിൽ വരുന്ന ഒരു കഥാപാത്രമായ പോലും, കാരണം എനിക്കൊന്ന് അച്ചാന്തുരുത്തിയിൽ ഷൂട്ട് ചെയ്തത് കാരണം അവിടെയുള്ള കുറെ ആൾക്കാർ ഈ സിനിമയിലുണ്ട്. കുടുംബശ്രീക്കാരായാലും തൊഴിലുറപ്പുകാരായാലും എല്ലാവരും നമ്മൾ നാട്ടിൽ സംസാരിക്കുന്നത്, കാരണം കാസർഗോഡ് ഭാഷയാണ് ഈ സിനിമയിൽ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ആ ഒരു നാടൻ സ്ലാങ് നമുക്കിടയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് ചേച്ചിമാരൊക്കെ അഭിനയിച്ച് പോലും. ഈ ഒരു സിനിമ ഒരു സർക്കാർ ഉൽപ്പന്നം, ഈ സിനിമ റിലീസായതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കാസർഗോഡുകാരനാണ്, കാസർഗോഡ് നീലേശ്വരത്തിലുള്ള ഒരു താമസക്കാരനാണ് ഞാൻ. എന്റെ നാടിനടുത്താണ് ഈ പറയുന്ന അച്ചാന്തുരുത്തി എന്ന് പറഞ്ഞ ഗ്രാമം, എന്റെ ഭാര്യ വീടിന്റെ അടുത്ത് തന്നെയാണ്. ആ ഒരു നാടിന്റെ ഭംഗി എന്താണുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു നാടിന്റെ പേര് മലയാള സിനിമയിൽ വരിക, ആ നാടിന്റെ ഭംഗി ഒപ്പിയെടുക്കുക, ആ നാട്ടിലുള്ള ഒരുപാട് പേര് ഈ സിനിമയിൽ മുഖം കാണിക്കുക, അതൊക്കെ ശരിക്കും പറഞ്ഞ എന്നെ സംബന്ധിച്ച് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അത് കൂടാതെ പൊതുവെ കാസർഗോഡ് ഭാഷ എന്ന് പറയുമ്പോൾ എന്തര ആവേ ഊട്ര ഇതാക്കുന്നവേ ഈ ഒരു രീതിയാണ് എല്ലാവരും മൈൻഡിലും. അത് മാത്രമാണ് കാസർഗോഡ് ഭാഷ എന്നുള്ളത്. അത് മാത്രമല്ല, കാസർഗോഡ് ഒരുപാട് സ്ലാങ്ങുകളുണ്ട്. അതിലൊന്നാണ് ഈ നീലേശ്വരം ഭാഷ. നീലേശ്വരം കാഞ്ഞങ്ങാട് ഏരിയയിലേക്കുള്ള ഭാഷയാണ് ഈ സിനിമയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുക. ഞാനൊക്കെ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് നിങ്ങളുടെ സിനിമയിൽ കേൾക്കുന്ന ഭാഷയാണ്. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് നിർബന്ധമായിട്ട് കാണുക, ഈ ഒരു ലാംഗ്വേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോ അതുകൂടാതെ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ സിനിമയിലുണ്ട്, എനിക്ക് പരിചിതമായിട്ട് ഒരുപാട് മുഖങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇതിൽ ഒരു ഹിന്ദിക്കാരനായിട്ട് അഭിനയിക്കുന്നതിന്റെ സുഹൃത്ത് ഗോകുലാണ്, പിന്നെ ഒരു ചാലക്കുടിയിൽ നിന്ന് വന്നൊരു കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്നത് എന്റെ സുഹൃത്ത് വിപിനാണ്, അച്ചാന്തുരുത്തിയും അതുപോലെ എരിക്കുളം എന്ന് പറഞ്ഞ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ഇതിന്റെ ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയുന്ന ഒരുപാട് പേര് മലയാള സിനിമയുടെ ഭാഗവുമായി എന്നുള്ളത് അറിയുമ്പോൾ എന്റെ നാട്ടിൽ ഷൂട്ട് ചെയ്ത, എന്റെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന, ഈ നാടിന്റെ ഭംഗി കാണിക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഈ 2.5 മണിക്കൂറുള്ള ഈ സിനിമ നിങ്ങൾ നിർബന്ധമായിട്ട് പോയിട്ട് കാണുക. ഒരു ഫാമിലി ഓഡിയൻസ് എന്ന നിലയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് എന്താ പറയാ, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഒരു കുഞ്ഞു പടം, എന്നാൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു നല്ല പടം. ഒരുപാട് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഇപ്പോ ഈ മാസത്തിലേക്ക് ഇറങ്ങിയിരുന്നു, അതിന്റെ റിവ്യൂ ഒക്കെ ഞാൻ പറഞ്ഞാണ്. അത്തരം സിനിമകൾ വന്നിട്ട് നിരാശപ്പെടുത്തി പോകുമ്പോൾ ഇത്തരം ചെറിയ ബഡ്ജറ്റിൽ വരുന്ന കുഞ്ഞു സിനിമകൾ ജനപ്രീതി നേടുന്നു പറയുമ്പോൾ അതൊരു ചില്ലറ കാര്യമല്ല. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക, എന്നിട്ട് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ തോന്നിയ കാര്യങ്ങൾക്ക് ഫീലിംഗ് കിട്ടിയ ഒരു ഫീല് കമന്റായിട്ട് എന്റെ വീഡിയോ ഒക്കെ താഴെ രേഖപ്പെടുത്തുക. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും